സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ ദോശയാണിത്. നല്ലൊരു ചീസി ദോശയാണ്, അതുപോലെ തന്നെ മുംബൈ സ്ട്രീറ്റ് ദോശയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. മറ്റൊരു പേര് ജിനി ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്ത്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തിക്കഴിഞ്ഞാൽ അതിന് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ദോശമാവ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഷെസ്വാ ചട്നി 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, പാവ്ഭജി മസാല 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ചാറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, പച്ചമുളക്, സവാള, തക്കാളി, ക്യാപ്സിക്കം, ക്യാബേജ്, അതുപോലെ തന്നെ മല്ലിയില ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് നമുക്ക് ചീസാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ചീസ് എടുക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു തവ സ്റ്റൗവിലേക്ക് വെച്ച് തവ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു ടവലെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തുടക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്ക് ദോശ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ദോശമാവ് തവയിലേക്ക് 2 കൈയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ചുറ്റി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഫ്ലെയിം ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു തവ കറക്റ്റ് ഒരു ചൂടിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ദോശ കറക്റ്റ് ആവുന്ന ചുറ്റി കൊടുക്കാൻ പറ്റുക. എന്നിട്ട് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചട്നി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കേബേജ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത്, തക്കാളി ഇട്ട് കൊടുത്ത്, ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ പാവ്ഭാജി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്ത്, ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നമ്മൾ നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോൾ 2-3 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ഞാനിപ്പോൾ റോൾ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ 3 പീസാക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഗുഡ് ബൈ.